ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ഞാൻ യുദ്ധം ചെയ്യുന്ന മഹായോദ്ധാവാണ്. എന്റെ നിലവിട്ട് ഒരിക്കലും ഞാൻ താഴേക്ക് പൊയ്ക്കൂടാ. ഞാൻ ഭീരുവാണെന്ന് ആരെങ്കിലും പറയുന്നത് എന്റെ അച്ഛനും അമ്മയ്ക്കും അപമാനമാണ്. ഒരു യുദ്ധവീരൻ എന്ന നിലയിൽ എന്റെ ശത്രുവിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കണം. ഇതാണ് പറ്റിയ സമയം. അതാ മുരുകൻ കൈലാസത്തിന്റെ അതിർത്തിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ അമ്പുകൾ കൊണ്ട് അവനെ ബന്ധിയാക്കാം നമുക്ക്. മുരുക, ഇവിടെ എന്താണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓഹോ, പെട്ടെന്ന് നീ നിന്റെ ജ്യേഷ്ഠന്റെ പിന്നിൽ ഒളിഞ്ഞുവല്ലേ? നീ ഒരു മഹാഭീരുവാണ്. നിന്നെ പോലൊരുത്തൻ ഈ ലോകത്ത് ഒരിടത്തും ഉണ്ടാവില്ല. ജ്യേഷ്ഠ, എനിക്ക് അനുവാദം തന്നാലും ഒരു മഹാവീരനായി ശത്രുവിന്റെ വെല്ലുവിളി സ്വീകരിച്ച് യുദ്ധം ചെയ്യാൻ എന്നെ അനുവദിച്ചാലും ഞാൻ പോവുകയാണ്. പക്ഷേ നമ്മുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് നീ മറന്നോ മുരുക? ഇനി ഞാൻ എന്താണ് ചെയ്യുക? ഒരു പുത്രൻ എന്ന നിലയിൽ അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ പോകുന്നോ, അതോ ഒരു മഹായോദ്ധാവായി അവരുടെ വെല്ലുവിളി സ്വീകരിച്ച് അവരുമായി യുദ്ധം ചെയ്യാൻ പോകുന്നു? മുരുക, എവിടേക്കാണ് പോകുന്നത്? അമ്മേ, ആരോ എന്നെ വിളിക്കുന്നത് കേട്ടു. ആരെങ്കിലും നിന്നെ വിളിച്ചെന്ന് കരുതി അർദ്ധരാത്രിയാണെന്ന് പോലും നോക്കാതെ ഉടനെ അവരുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെടുമോ നീ? ആരാണ് വിളിക്കുന്നത്, എന്തിനാ നമ്മൾ പോകുന്നത് എന്നുള്ളതൊക്കെ നീ ഒരിക്കലും ചിന്തിക്കുകയില്ല കുമാര. അമ്മേ, ജ്യേഷ്ഠൻ ഗണേശനാണ് പറഞ്ഞത് ഒരു യഥാർത്ഥ യോദ്ധാവാണെന്നുണ്ടെങ്കിൽ. മുരുക, ആദ്യം നിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്ന് ചിന്തിക്ക. ആദ്യം നീ എന്റെ മകനാണ്, അതിനുശേഷമാണ് യോദ്ധാവായത്. ഇതുപോലെ കടുത്ത യുദ്ധങ്ങൾ നേരിടാൻ നീ വളരെ ചെറിയ കുട്ടിയാണ്. ഈ ചെറിയ പ്രായത്തിൽ നീ നിന്റെ കുടുംബത്തിലാണ് കഴിയേണ്ടത്. നിന്റെ മാതാപിതാക്കളെ അനുസരിച്ചാണ് നടക്കേണ്ടത്. ഈ അർദ്ധരാത്രിയിൽ യുദ്ധത്തിനിറങ്ങാൻ തക്കവണ്ണം നിനക്ക് എന്താണ് സംഭവിച്ചത്? അമ്മേ, എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. എനിക്ക് എന്നെ ഒട്ടും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇവിടെ എന്നെ ഏതോ അപകടം വലയം ചെയ്യുന്നതായി തോന്നുകയാണ് അമ്മേ. അമ്മയ്ക്ക് ഇപ്പോൾ എന്നോട് ദേഷ്യമുണ്ടെന്ന് തീർച്ചയാണ്. അത് ഞാൻ അപകടത്തിൽ ചെന്ന് പെടരുതെന്നുള്ള ദേഷ്യമാണ്. അമ്മേ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നമുക്ക് പോയി കിടക്കാം. ഇപ്പോൾ തന്നെ ഉറങ്ങാൻ ഒരുപാട് വൈകിയിരിക്കുന്നു. അതെ അമ്മേ, എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധാരണ കുട്ടികളുടെ സ്വഭാവ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കല്പം സമാധാനം തോന്നുകയാണ്. നിങ്ങളുടെ ശയനമുറിയിൽ പോയി ഉറങ്ങിക്കോളൂ. ആ മുരുകൻ നമ്മളെ അപമാനിതരാക്കി. ആ മുരുകനെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ മഹിഷാസുരൻ നമ്മളെ ശിക്ഷിക്കുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ തിരിച്ചു പോകാനാവില്ല.
അസുരന്മാർ വീണ്ടും എന്നെ ശല്യം ചെയ്യുമെന്ന് തീർച്ചയാണ്. അവരുടെ അസുരശക്തികൾ തടഞ്ഞ് ആ വെല്ലുവിളി എന്റെ കാതുകളിൽ മുഴുങ്ങാതിരിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തേ തീരൂ. അസുരന്മാർ മുരുകന്റെ ഉറക്കം കെടുത്താൻ എന്തെങ്കിലും മായാവിദ്യകൾ കാണിക്കും. അതെങ്ങനെയെങ്കിലും എനിക്ക് തടയണം. ഓഹോ, എന്നെ തോൽപ്പിച്ചല്ലോ എന്റെ അനുജൻ. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം അവൻ തന്നെ ചെയ്ത് സ്വയം സംരക്ഷിച്ചിരിക്കുകയാണ്. മുരുക, നീയും ഒരു യോദ്ധാവാണോ? നീ ഭീരുവല്ലെങ്കിൽ പുറത്തേക്ക് വരൂ. സ്കന്ദ, ഭീരുവിനെ പോലെ ഒളിച്ചിരിക്കാൻ നിനക്ക് നാണമാകുന്നില്ലേ? നീ ധൈര്യമുള്ളവനാണെങ്കിൽ പുറത്തേക്ക് വരൂ. മുരുക, നീയും ഒരു യോദ്ധാവാണോ? നീ ഭീരുവല്ലെങ്കിൽ പുറത്തേക്ക് വരൂ. സ്കന്ദ, ഭീരുവിനെ പോലെ ഒളിച്ചിരിക്കാൻ നിനക്ക് നാണമാകുന്നില്ലേ? നീ ധൈര്യമുള്ളവനാണെങ്കിൽ പുറത്തേക്ക് വരൂ. നന്ദി. അമ്മേ, അവിടെ പോയി മുരുകനെ ആരാണ് ശല്യം ചെയ്യുന്നതെന്ന് നീ ശ്രദ്ധിക്കണം. അതിനി ഉണ്ടാകാതെ നോക്കുകയും വേണം. ആജ്ഞ പോലെ ദേവി. ജ്യേഷ്ഠ, എന്താണിത്? അങ്ങെനിക്ക് എന്താണ് പറഞ്ഞു തന്നത്? ഒരു യഥാർത്ഥ വീരൻ തന്റെ ശത്രുവിന്റെ വെല്ലുവിളി സ്വീകരിച്ച് യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കണമെന്നല്ലേ അങ്ങെനിക്ക് പറഞ്ഞു തന്നത്? അതെ, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ ഞാൻ ചെയ്യാൻ ഒരുങ്ങിയത്. എന്നിട്ട് അമ്മ എന്തിനാ എന്നോട് ഇത്രയധികം ദേഷ്യപ്പെടുന്നത്? കുമാര, ഞാൻ പറഞ്ഞത് വളർന്ന് യൗവനത്തിലെത്തിയ വീരയോദ്ധാക്കൾക്കുള്ള യുദ്ധധർമ്മത്തെ കുറിച്ചാണ്. പക്ഷേ നീ ഒരു കുട്ടിയാണെന്നുള്ളതാണ് അമ്മയുടെ വാദം. അമ്മ പറയുന്നതും ശരിയല്ലേ? നീ വളർന്ന് യുവാവാകുന്നത് വരെ കാത്തിരിക്കണം. ജ്യേഷ്ഠ, എപ്പോഴാണ് ആ കാലം വരിക? മുരുക, എന്താണ് അമ്മേ? ഞാൻ ഉറങ്ങിക്കഴിഞ്ഞു. ഞാൻ ഉറക്കത്തിൽ മുഴുകിയിരിക്കുകയാണ്. എന്റെ സ്വപ്നത്തിലാണോ അമ്മ എന്നെ വന്ന് വിളിക്കുന്നത്? ഇവിടെ ആരെയും കാണുന്നില്ല. ആരാണ് കൈലാസത്തിൽ വന്ന് ഈ ധിക്കാരം കാണിക്കുന്നത്? ആരാണെങ്കിലും ശരി, ധൈര്യമുണ്ടെങ്കിൽ മുന്നിൽ വരൂ. അഹങ്കാരം ഞാൻ തീർത്തു തരാം. അസുരന്മാരെ, ഇതൊക്കെ നിങ്ങളുടെ അടവായിരുന്നോ? ഇനി ഇവിടേക്ക് വരാൻ നോക്കണ്ട. അഥവാ വന്നാൽ നിങ്ങളെ ഞാൻ ജീവനോടെ വിടില്ല. താക്കീത് തരികയാണ്. ജ്യേഷ്ഠ, അങ്ങേക്കും നടക്കാൻ കഴിയുന്നില്ലല്ലേ. ജ്യേഷ്ഠനും നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലേ. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇല്ല, എനിക്കൊരു ക്ഷീണവും ഇല്ല. പക്ഷേ നമ്മൾ എന്തിനാണ് ശുക്രാചാര്യരെ അന്വേഷിച്ചു പോകുന്നതെന്നാണ് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്. ശുക്രാചാര്യർ നമുക്ക് മന്ത്രതന്ത്രങ്ങളും ജ്ഞാനവും മാത്രമേ ഉപദേശിച്ചു തരികയുള്ളൂ. മുരുകനുമായി ഒരുപക്ഷെ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ നമ്മളെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തും. സ്കന്ദൻ, നമുക്ക് മുരുകനെ യുദ്ധത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ യുദ്ധകലകൾ മുറ പോലെ അഭ്യസിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ ആരിൽ നിന്നാണ് യുദ്ധകലകൾ അഭ്യസിക്കുക? ഒന്നുകിൽ നമ്മുടെ അമ്മാവൻ ശൂരപത്മാവിൽ നിന്നും അഭ്യസിക്കണം, അല്ലെങ്കിൽ ചെറിയമ്മാവൻ താരകാസുരനിൽ നിന്നും അഭ്യസിക്കണം. ഇവർ രണ്ടുപേരും യുദ്ധകലകളിൽ വളരെ നൈപുണ്യം നേടിയവരാണ്. അതുല്യ വീരന്മാരാണ്. ദേവകളെയൊക്കെ യുദ്ധത്തിൽ വിറപ്പിച്ചവരാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരുമാണ് ഗുരുവായിരിക്കാൻ കൂടുതൽ യോഗ്യതയുള്ളവർ. അതിൽ വല്യമ്മാവൻ ശൂരപത്മാവിൽ നിന്നും അഭ്യസിക്കാനുള്ള അവസരം കിട്ടിയാൽ അതായിരിക്കും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. വീണ്ടും വേണ്ട, അത് വേണ്ട. ശൂരപത്മനമ്മാവൻ വളരെ അപകടകാരിയാണ്. അദ്ദേഹം അഭ്യസിപ്പിക്കുന്നത് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടും. അദ്ദേഹത്തിന്റെ ദേഷ്യം നമ്മുടെ ജീവൻ എടുത്തെന്ന് വരും. നീ പറയുന്നതും ശരിയാണ്. എങ്കിൽ നമുക്ക് ചെറിയമ്മാവൻ താരകാസുരനെ കാണാം. നമ്മുടെ ചെറിയമ്മാവനും ദേഷ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. അദ്ദേഹവും അപകടകാരി തന്നെയാണ്. രണ്ടുപേരും ഒരു നാണയത്തിന്റെ
രണ്ട് വശങ്ങളാണെന്നുള്ളത് മറന്നു പോകരുത് ജ്യേഷ്ഠൻ. സത്യമാണ്. എങ്കിൽ രണ്ടുപേരിൽ ദേഷ്യം കുറവുള്ള ആളെ നോക്കി നമുക്ക് തിരഞ്ഞെടുക്കാം. താരകാസുരൻ അമ്മാവനെ ആദ്യം കാണാം. അദ്ദേഹത്തിനാണ് നമ്മുടെ അമ്മ അജമുഖിയോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. ആ സ്നേഹം അദ്ദേഹത്തിന് നമ്മളോടും കാണും. നമ്മൾ രണ്ടുപേരെയും ഉപദ്രവിക്കുകയില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ചെറിയമ്മാവന്റെ അടുത്തേക്ക് പോകാം. ഇന്ദ്രദേവ, അഖിലത്തെ രക്ഷിച്ച ശിവശക്തി കുടികൊള്ളുന്ന കൈലാസത്തിൽ തന്നെ ദൗർഭാഗ്യമുണ്ടാകുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. മഹിഷാസുരന്റെ സേനാപതികളായ ദമരാസുരനും പിടരാസുരനും കൈലാസത്തിന്റെ അതിർത്തിയിൽ തന്നെ കാവലിരുന്ന് ചതികൾ ആസൂത്രണം ചെയ്യുകയാണ്. അവർ രണ്ടുപേരും മുരുകനെ യുദ്ധത്തിലിറക്കാൻ പല സാഹസതന്ത്രങ്ങളും പ്രയോഗിച്ചു നോക്കി. ശിവപുത്രനായ മുരുകന്റെ യുദ്ധാവേശം എന്താണെന്ന് അങ്ങേക്ക് അറിയാവുന്നതല്ലേ? സത്യത്തിൽ ദേവസേനാപതിയായ സ്കന്ദനും യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായതാണ്. പക്ഷേ എന്നാൽ എന്താണ് നരർഷൻ? എന്നാൽ മാതാവ് പാർവതീദേവി കൃത്യസമയത്ത് തന്നെ വന്ന് മുരുകനെ പിന്തിരിപ്പിച്ചു കൊണ്ടുപോയി. അതിഭീകരരായ അസുരന്മാരുമായി യുദ്ധം ചെയ്യാൻ മുരുകന് കാര്യക്ഷമത ഇല്ലെന്നുള്ളതാണ് ദേവിയുടെ വിചാരം. ബാലനായ മുരുകൻ വയസ്സ് 16 ആകുന്നതുവരെ ആ കൈലാസത്തിൽ നിന്നും എവിടേക്കും പോകാൻ പാടില്ല എന്ന് സ്നേഹച്ചങ്ങല കൊണ്ട് സ്കന്ദനെ ബന്ധിച്ചിടുകയും ചെയ്തു. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ചാൽ മാത്രമേ സാക്ഷാൽ പാർവതീദേവി എടുത്ത തീരുമാനത്തിന്റെ അർത്ഥം മനസ്സിലാകൂ. ഏതൊരമ്മയും സ്വന്തം മകൻ ആപത്തിൽ ചെന്ന് ചാടുന്നത് അനുവദിക്കുകയില്ല. പാർവതീദേവിയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാനും ഈ തീരുമാനം തന്നെ എടുക്കുമായിരുന്നു. ദേവിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇന്ദ്രാണി. പക്ഷേ മുരുകൻ 3 ലോകങ്ങളെയും സംരക്ഷിക്കാനാണ് മഹായോദ്ധാവായി ജന്മമെടുത്തിരിക്കുന്നതെന്ന് ഈശൻ പറയാറുണ്ട്. മഹാദേവൻ മുരുകന്റെ അച്ഛനല്ലേ. മുരുകന്റെ നന്മയെക്കുറിച്ച് അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ടാകില്ലേ? ഈ സാഹചര്യത്തിൽ മാതാവ് പാർവതീദേവി മുരുകനെ തടയുവാൻ ശ്രമിക്കുകയാണെങ്കിൽ 3 ലോകങ്ങളുടെയും അവസ്ഥ എന്താകും? ദേവർഷി നാരദരെ, അങ്ങ് ദയവ് ചെയ്ത് ഉടൻ തന്നെ കൈലാസത്തിലേക്ക് പോകൂ. പാർവതീദേവിയോടും മഹാദേവനോടും അങ്ങ് കാര്യങ്ങൾ തുറന്നു പറയൂ. ആദ്യമായിട്ടാണ് കൈലാസത്തിന് അപകടം നേരിട്ടിരിക്കുന്നത്. അത് വളരെ മോശമാണ്. നാരായണ നാരായണ. മുരുകൻ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും അതെങ്ങനെയാണ് സംഭവിച്ചത്? പല അസുരവധങ്ങളും നടത്തിയ ശിവപുത്രൻ മുരുകൻ യുദ്ധക്കളത്തിലിറങ്ങാൻ വിസമ്മതിച്ചെന്നോ? അതെ ജ്യേഷ്ഠ, എനിക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ മുരുകൻ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണമില്ലാതെ ആ മുരുകൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയില്ല. തീർച്ചയായും ഇതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യം മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. ജ്യേഷ്ഠ, ആ കൈലാസത്തിന്റെ രഹസ്യവാതിലുകൾ ഒരിക്കലും അസുരന്മാർക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ടില്ല. അത് തനിയെ തുറന്നില്ലെങ്കിൽ എന്താണ്? ഇനി നമുക്ക് പോയത് തുറന്നു നോക്കാം. ജ്യേഷ്ഠ, എങ്കിൽ അങ്ങ് വിഷമിക്കണ്ട. അതിനൊരു പോംവഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതെ, ഇതിനെക്കുറിച്ചൊരു ധാരണയിലെത്താൻ നമ്മുടെ സഹോദരി അജമുഖിയെ കാണേണ്ടതുണ്ട്. അതുവരെ മഹിഷാസുരന്റെ സേനാധിപതികളായ പിടരാസുരനും ധമരാസുരനും മുരുകനെ യുദ്ധത്തിന് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ജ്യേഷ്ഠ. ഇന്നലെ രാത്രി മുതൽ നമ്മൾ കഠിനമായി പരിശ്രമിച്ചു. ആ മുരുകനെ യുദ്ധത്തിന് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും നമ്മുടെ ശബ്ദം തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വരുന്നതേയില്ല. എന്തുകൊണ്ട്? സത്യമാണ്.
നമ്മുടെ ശബ്ദം കൈലാസത്തിൽ എത്തിയതേയില്ല. പക്ഷേ നമ്മുടെ ശക്തി തീർച്ചയായും എത്തും. ആ ബാലൻ മുരുകൻ നമ്മളെ രണ്ടുപേരെയും മണ്ടന്മാരാക്കുകയാണ്. മുഴുവൻ കൈലാസവും ഇന്ന് നമ്മുടെ ശക്തിയിൽ വിറയ്ക്കുകയാണ്. നമ്മൾ പല വഴികളിൽ കൂടിയും ശ്രമിച്ചു നോക്കിയല്ലോ. പക്ഷേ ആ ഭീരു മുരുകനാകട്ടെ നമ്മുടെ മുന്നിൽ വരാൻ തയ്യാറാകുന്നില്ല. ഇനി അവന് വേണ്ടി കാത്തിരുന്നിട്ട് പ്രയോജനമില്ല. നമുക്കിപ്പോ തന്നെ പുറപ്പെടാം. നടന്നതെല്ലാം നമ്മുടെ ചക്രവർത്തി മഹിഷാസുരനോട് പറയാം. ഈ കുട്ടിക്ക് വേണ്ടി നമ്മൾ നേരം കളയുന്നത് പാഴ്വേലയാണ്. നന്ദി ദേവ. കൈലാസ പർവ്വതം വല്ലാതെ വിറയ്ക്കുന്നല്ലോ, അതിന്റെ കാരണം അറിയാമോ അങ്ങേക്ക്? എനിക്കറിയില്ല ജ്ഞാനപണ്ഡിത, എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല. പക്ഷെ ഇടയ്ക്കിടെ പർവ്വതം വിറയ്ക്കുന്നത് എനിക്കറിയാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ പോവുകയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കും ഞാൻ. ഇതാ രണ്ട് അസുരന്മാരുടെയും ദുഷ്പ്രവൃത്തി ആകാനേ സാധ്യതയുള്ളൂ. ഇന്നലെ രാത്രി അവരുടെ ശബ്ദം കേട്ടതാണ് ഞാൻ. ഉറപ്പായും ഇത് അസുരന്മാർ തന്നെ ചെയ്തതാവും. അവർ ഇരുവരും ഇവിടെ എപ്പോഴും എവിടെയോ പതുങ്ങിയിരിക്കുകയാണ്. നന്ദി, അവിടെ എന്താണ് നടക്കുന്നത്? കൈലാസ പർവ്വതം വിറയ്ക്കുന്നുണ്ടല്ലോ. എന്താണെന്ന് അറിയില്ല അമ്മേ, പക്ഷെ കാരണം എന്താണെന്ന് താൻ കണ്ടുപിടിക്കുമെന്ന് മുരുകൻ വാശിയിലാണ്. മുരുകൻ എവിടേക്കാണ് പോയത്? പർവ്വത മുകളിലേക്കാണ് പോയതെന്ന് തോന്നുന്നു. നന്ദി, ഒരു നിമിഷം പോലും വൈകിക്കരുത്. ഉടനെ പോയി മുരുകനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവരും. ഉടനെ പോകാം അമ്മേ. തന്നെയാണ് കൈലാസത്തിനെ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ദിവ്യശക്തി കൊണ്ട് സൃഷ്ടിച്ച സംരക്ഷണ ചുമർ ആ ആക്രമണത്തെ തടയും. അവർ തുടർന്നും കൈലാസത്തിന്റെ സമാധാനത്തിന് ശല്യമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉദ്ദേശ്യം അവർക്കെന്നെ യുദ്ധത്തിൽ ഇറക്കണമെന്നതാണ്. മുരുകഭഗവാനെ, സ്കന്ദ, കുമര, പണ്ഡിത, അങ്ങ് ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്റെ കൂടെ വരൂ, അമ്മ അങ്ങയെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. നീ പറയുന്നത് സത്യമാണ്. നമ്മൾ എത്ര തവണ ശ്രമിച്ചിട്ടും മുരുകൻ ഇവിടേക്ക് വന്നില്ല. ഇനിയും കാത്തിരിക്കുന്നതിൽ പ്രയോജനമില്ല. നമുക്ക് പുറപ്പെടാം. യുദ്ധം ചെയ്യാൻ മുരുകന് യോഗ്യതയില്ല എന്നുള്ളത് മഹിഷാസുരനെ അറിയിക്കാം. അസുരന്മാരുടെ ശല്യം ഇപ്പോൾ തീർന്നു കിട്ടി. ഇനി എനിക്കിവിടെ ജോലിയില്ല. നമുക്കിനി അമ്മയുടെ അടുത്തേക്ക് പോകാം. വന്നാലും നന്ദി ദേവ. ദേവി, ഞാനിതാ മുരുകഭഗവാനെ തിരിച്ചു വിളിച്ചുകൊണ്ടുവന്നു. ഇദ്ദേഹം കൈലാസത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു. അത് ഞാൻ മുരുക, അസുരന്മാർ നിന്നോട് എന്തൊക്കെ വെല്ലുവിളികൾ നടത്തിയാലും ഒരു കാരണവശാലും നീ കൈലാസത്തിൽ നിന്നും പുറത്തേക്ക് പോകരുതെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്.
നീ കൈലാസത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ മടി കാണിക്കില്ല, ശരിയല്ലേ? അമ്മേ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരാം അമ്മേ. മുരുക, നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. വീണ്ടും നീ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുകയാണ്. നന്ദി. അമ്മേ, നിന്റെ കഴുത്തിൽ കിടക്കുന്ന മണി അഴിച്ചു തരൂ. ഈ മണിനാദം എപ്പോൾ എന്റെ കാതുകളിൽ കേൾക്കാതിരിക്കുന്നുവോ അപ്പോൾ നീ കൈലാസത്തിലില്ല എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. വീണ്ടും നീ കൈലാസത്തിൽ നിന്നും പോകാൻ നോക്കിയാൽ നിന്നെ ഞാൻ ശിക്ഷിക്കുന്നതാണ്. മുരുക, നിനക്ക് 16 വയസ്സ് തികയുന്നത് വരെ നീ അസുരന്മാരുമായി യുദ്ധം ചെയ്യാൻ പാടില്ല. അവരുടെ വെല്ലുവിളികൾ നീ സ്വീകരിക്കാനും പാടില്ല. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിഷമം നിനക്കിപ്പോൾ വേണ്ട മുരുക. മഹാത്രിമൂർത്തികൾ തന്നെ ആ ദൗത്യം നോക്കിക്കോളും. മനസ്സിലായോ? എന്താണ് പറയുന്നത് ദേവർഷേ? അസുരന്മാരുടെ ശക്തി വർദ്ധിച്ചു വരികയാണ്. മുരുകൻ 16 വയസ്സുവരെ കൈലാസത്തിൽ നിന്നും പുറത്തിറങ്ങിയില്ലെങ്കിൽ പിന്നെ ദേവകളെ ആരാണ് രക്ഷിക്കുക? നീ ആ മുരുകന്റെ ശക്തിയെ വളരെ തരം താഴ്ത്തുകയാണ്. ആ മുരുകൻ സകലവിധ ശക്തികളുമുള്ള രുദ്രദേവനായ ഈശ്വരന്റെ അവതാരമാണ്. അതുകൊണ്ടാണ് ആ മുരുകനെ ദേവസേനാപതിയായി നിയമിച്ചിരിക്കുന്നത് ദേവകുല രാജാവ് ദേവേന്ദ്രൻ.